യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 3 മാർ തോമസ് ലീഹായുടെ ദുക്രാന തിരുനാൾ. മാർ തോമ നസ്രാണികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ദിനം. ആദ്യമേ തന്നെ എല്ലാവർക്കും ദുക്രാന തിരുനാൾ മംഗളങ്ങൾ. ഇന്നേ ദിനം തന്നെയാണ് നമുക്ക് അറിവിനോടൊപ്പം തന്നെ വിശ്വാസ വെളിച്ചം പകർന്നു തന്ന നമ്മുടെ മതാധ്യാപകരെ പ്രത്യേകമായി അനുസ്മരിക്കുകയും ചെയ്യുന്നത്. എന്റെ എല്ലാ പ്രിയപ്പെട്ട മതാധ്യാപകർക്കും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. കൊറോണ എന്ന മഹാവ്യാധി ലോകത്തെ മുഴുവനും മുറിക്കുള്ളിലാക്കിയപ്പോൾ നമ്മുടെ ആഘോഷങ്ങളും ആചാരങ്ങളും വെർച്വലായി തീർന്നു. ഇത്തരത്തിൽ നിർമ്മലാഭവൻ സൺഡേ സ്കൂൾ ഇന്ന് ദുക്രാന തിരുനാളും മതാധ്യാപക ദിനവും സമുചിതമായി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഏതൊരു പരിപാടിയുടെയും വിജയം ദൈവാനുഗ്രഹമാണ്. ഈശ്വരാനുഗ്രഹത്തിനായി നമുക്ക് നമ്മുടെ ശിരസ് നമിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ടെസയെ ക്ഷണിക്കുന്നു. സന്ധ്യയിൽ പൊഴിയും ദ്രുതം ക്ഷണികമെങ്കിലും അനുപമം അഴകിൽ അവയൊരുക്കിടും പരമജ്ഞാനമേ ദൈവമേ കൈവണങ്ങി നമിപ്പു ഞാൻ. പുലരിയിൽ വിരിയും സുമം സന്ധ്യയിൽ പൊഴിയും ദ്രുതം. ഉഷസുണർന്നു വിളിക്കയായി ഉണരു മനസ്സേ സാദരം കനലരിഞ്ഞൊരു സന്ധ്യയിൽ പൊഴിയും ദ്രുതം ക്ഷണികമെങ്കിലും അനുപമം അഴകിൽ അവയൊരുക്കിടും പരമജ്ഞാനമേ ദൈവമേ കൈവണങ്ങി നമിപ്പു ഞാൻ. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന വിശ്വാസ ഭാഷ്യം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച ക്രിസ്തു ശിഷ്യൻ മാർ തോമസ് ലീഹ. തോമസ് ലീഹായെ തന്റെ സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിച്ച് ഇന്ന് നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന ലൂർദ് സൺഡേ സ്കൂൾ ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിബിൻ അച്ഛന് ഫീസ്റ്റിന്റെ 1000 മംഗളങ്ങൾ ഈ അവസരത്തിൽ ഒത്തിരി സ്നേഹത്തോടെ നിർമ്മലാഭവൻ കുടുംബം നേരുന്നു. നമ്മുടെ നിർമ്മലാഭവൻ സൺഡേ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി മോർലി അച്ഛനെ ഇന്നേ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി വലിയ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ലിജോ ചമ്പക്കുളത്തിൽ വെച്ച നിർമ്മലഭവൻ സൺഡേ സ്കൂളിലെ മത അധ്യാപകരെ, മാതാപിതാക്കന്മാര്, ഏറ്റവും വാത്സല്യമുള്ള പ്രിയ മക്കളെ, എല്ലാവർക്കും ദുക്രാന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. അപ്പം മതാധ്യാപക ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും എല്ലാ മതാധ്യാപകർക്കും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ഈശോമിശിഹ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി ഇപ്രകാരം പറഞ്ഞു: ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവരും വരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി പരിശുദ്ധാത്മാവായിരുന്നു. പന്തക്കുസ്താദിനത്തിൽ ഈ പരിശുദ്ധാത്മാവിന്
സിലഹ്യന്മാർക്ക് നൽകിക്കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സാക്ഷ്യം വഹിക്കുവാണ്ട് കടന്നു പോകുന്ന ചിത്രമാണ് നമ്മൾ കാണുക. അങ്ങനെയാണ് വിശ്വാസത്തെ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ തോമസ് ലീഹ ഭാരതത്തിലേക്ക് കടന്നു വരികയും നമ്മളെ വിശ്വാസത്തിലെ ആഴത്തിൽ വേരൂന്നുവാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്തു. വിശുദ്ധ തോമസ് ലീഹയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശമിശായ്ക്ക് വേണ്ടി ജീവിക്കുകയും ഈശമിശായ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത തോമസ് ലീഹയാണ് നമുക്ക് കാണുവാണ്ട് സാധിക്കുക. ഒരു ക്രൈസ്തവൻ്റെ മുഖമുദ്രയും അതുതന്നെ ആയിരിക്കണം. ഈശോയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ച് ഈശോയെ ലോകത്തിനു മുമ്പിലെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഈശോയെ ലോകത്തിനു മുമ്പിലെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് അവിടുത്തേക്ക് വേണ്ടി മരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദുഖ്റാന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് അധ്യാപക ദിനത്തിന്റെ മംഗളങ്ങൾ അർപ്പിക്കുന്നതിനായി വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായ ജൊഹാനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ലൂർദ് ഫൊറോന വികാരി മോർലി അച്ഛൻ, നിർമ്മല ഭവൻ സൺഡേ സ്കൂൾ ഡയറക്ടർ ലിജോ അച്ഛൻ, നിർമ്മല ഭവൻ സൺഡേ സ്കൂൾ എച്ച് എം മദർ ലെനി ഗ്രേസ്, അസിസ്റ്റന്റ് എച്ച് എം ബഹുമാനപ്പെട്ട ജോണിക്കുട്ടി സർ, സിസ്റ്റേഴ്സ്, പ്രിയ മത അധ്യാപകരെ, മത അധ്യാപക ദിനമായ ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നമ്മുടെ പ്രിയ മത അധ്യാപകർക്ക് ആശംസ നേരുക എന്നതാണ്. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന്റെ ആദ്യ ഗുരുക്കന്മാർ അതിന്റെ മാതാപിതാക്കളാണ്. പിന്നീട് മാമോദീസായിലൂടെ മിശിഹായുടെ ശരീരമാകുന്ന സഭയിലെ അംഗമാകുന്ന ആ കുഞ്ഞ് തന്റെ വിശ്വാസ ജീവിതം ആരംഭിക്കുകയാണ്. ഈശോയെ പറ്റി അറിയുവാനും സഭയെ ആഴത്തിൽ മനസ്സിലാക്കുവാനും ആ കുഞ്ഞിന് വേദപാഠ ക്ലാസുകളിലൂടെ മത അധ്യാപകർ അവസരമൊരുക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞു തന്നെയാണ് നാം ഓരോരുത്തരും. വിശ്വാസ ജീവിതത്തിലേക്ക് ചുവടെടുത്തു വെച്ച നാം ഓരോരുത്തർക്കും വിശ്വാസത്തിന് എതിരായ പ്രതിസന്ധികൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം പ്രതിസന്ധികളെ ഉറച്ച വിശ്വാസത്തോടും വലിയ പ്രതീക്ഷയോടും കൂടി എപ്രകാരം തരണം ചെയ്യണമെന്ന് തങ്ങളുടെ ജീവിതം കൊണ്ട് കാട്ടിത്തന്ന നമ്മുടെ മത അധ്യാപകർ നമുക്ക് ഉത്തമ മാതൃകകളാണ്. കുടുംബാംഗങ്ങളുമായി ചെലവഴിക്കുവാൻ ആകെ കിട്ടുന്ന ഞായറാഴ്ച ദിവസം കുട്ടികളായ നമുക്കൊരോരുത്തർക്ക് വേണ്ടിയും സഭയുടെ ഉന്നമനത്തിന് വേണ്ടിയും വിനിയോഗിക്കുന്ന അവരുടെ സേവനം സ്തുത്യർഹമാണ്. കോവിഡ് മഹാമാരിയുടെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി ഏറ്റവും മനോഹരമായ രീതിയിൽ ഓൺലൈൻ ക്ലാസുകൾ ക്രമീകരിക്കുവാനുള്ള നമ്മുടെ മത അധ്യാപകരുടെ പ്രയത്നങ്ങൾ തീർത്തും പ്രശംസനീയമാണ്. പ്രിയ മത അധ്യാപകരെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ തീനാളം ഒരിക്കലും അണഞ്ഞു പോകാതെ വരും തലമുറകളിലേക്ക് അതിശക്തമായി തന്നെ പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നതിനായി എലിസബത്തിനെ ക്ഷണിക്കുന്നു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരം ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവ് കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരം ആനന്ദ ശാന്തി കണ്ടു. ധൈര്യം പതിഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. ധൈര്യം പതിഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. പരസേവനം പകർന്ന ജീവിതം, സുവിശേഷ ദീപ്തിയാർന്ന ജീവിതം. പരസേവനം പകർന്ന ജീവിതം, സുവിശേഷ ദീപ്തിയാർന്ന ജീവിതം. ഭാരതം കതിരു കണ്ടു,
നിർമ്മലാ ഭവൻ സൺഡേ സ്കൂൾ ഡയറക്ടർ ബഹുമാനപ്പെട്ട ലിജോ അച്ഛൻ തന്റെ ഊർജ്ജസ്വലമായ കർമ്മ പദ്ധതികൾ കൊണ്ട് വ്യത്യസ്തത തീർക്കുന്ന വ്യക്തിത്വം. അച്ഛനെ മതാധ്യാപകർക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയ മാതാപിതാക്കളെ, ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ഏവർക്കും ദുഖ്റാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് ധീരതയോടെ തോമാ ഏറ്റു പറഞ്ഞപ്പോൾ അതിനു പിന്നിൽ ഈശോയോടുള്ള സ്നേഹവും ആത്മസമർപ്പണം ആത്മാർത്ഥതയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോം ശിഹായെ, നീ എൻ്റെ ഗുരുവാണ്, ഈശോം ശിഹായെ, നീ എൻ്റെ നാഥനാണ് എന്ന് തോമാ സ്ലിഹ ഏറ്റു പറയുമ്പോൾ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നേറ്റു പറയുമ്പോൾ, ആ സ്നേഹത്തിന് പിന്നിൽ, ആ ശാഠ്യത്തിന് പിന്നിൽ, ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ, ഈ ആത്മസമർപ്പണത്തിന് മുന്നിൽ കർത്താവ് ഈശോ മിശിഹ തലകുനിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ ധീരനായ തോമായെപ്പോലെ തനിക്കുള്ളതെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുവാനായിട്ട്, തൻ്റെ ജീവനും തൻ്റെതായിട്ടുള്ള ഇതെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കും ഈ വിശുദ്ധ തോമായെപ്പോലെ പറയുവാനായിട്ട് സാധിക്കണം, കർത്താവേ, നീയാണ് എൻ്റെ നാഥൻ, ഞാനെല്ലാം നിനക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഈ തോമാസ്ലിഹയുടെ ജീവിത മാതൃക നമുക്കും സ്വന്തമാക്കാം. ധീരതയോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പാരമ്പര്യത്തിൽ പറയുന്നു, ഈശോയുടെ ഏറെ ഉപസാദൃശ്യമുള്ള ശിഷ്യനായിരുന്നു തോമാസ്ലിഹ എന്ന്. ഓരോ ശിഷ്യനിലൂടെയും ഗുരുവിൻ്റെ മുഖം പ്രതിഫലിക്കണം. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ കാരുണ്യത്തിന് മുഖം, ഈശോയുടെ സ്നേഹത്തിന് മുഖം നമ്മൾ ഓരോരുത്തരിലൂടെയും പ്രതിഫലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. ഈ ഒരു ദുഃഖാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറാം. നമുക്ക് ക്രിസ്തുവിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുഖം നമ്മിലൂടെ ഈ ലോകമറിയട്ടെ. അങ്ങനെ ധീരതയോടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതോടൊപ്പം നമ്മൾ മതാധ്യാപക ദിനം കൂടി ആഘോഷിക്കുകയാണ്. തോമാസ്ലിഹ പകർന്നു നിന്ന വിശ്വാസം തലമുറകളിലേക്ക് കൈമാറി നൽകുന്നതിൽ വളരെ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നവരാണ് നമ്മുടെ മതാധ്യാപകർ. ത്യാഗത്തോടെ, ഏറെ താല്പര്യത്തോടെ സഭയുടെ ഈ ശുശ്രൂഷയിൽ അവർ വലിയ പങ്കുവഹിക്കുന്നു. സഭയുടെ ഏറ്റവും ഗൗരവമേറിയ ഒരു ശുശ്രൂഷയാണ് വിശ്വാസ പരിശീലനം. ഈ വിശ്വാസ പരിശീലനത്തിൽ മതാധ്യാപകർ നൽകുന്ന വലിയ സംഭാവനയെ സഭ ഓർക്കുകയാണ്, അവരെ ആദരിക്കുകയാണ്, അവർക്ക് ആശംസകൾ ഏകുകയാണ്. മതാധ്യാപകർക്ക് പലപ്പോഴും ഈ ലോകത്തിൽ ചിലപ്പോൾ തിക്താനുഭവങ്ങളാകാം ലഭിക്കുക, വേദനകളാകാം ലഭിക്കുക. പക്ഷേ പ്രിയപ്പെട്ട മതാധ്യാപകരെ, നിങ്ങൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് വലിയ സമ്മാനമാണ്. സ്വർഗരാജ്യത്തിൽ നിങ്ങൾ ഈ ലോകത്തിലല്ല നിക്ഷേപം കൂട്ടിവെക്കുന്നത്, സ്വർഗത്തിലാണ് നിങ്ങൾ നിക്ഷേപം കൂട്ടിവെക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. പലപ്പോഴും മതാധ്യാപകർ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. കുട്ടികളുടെ ബുദ്ധിമുട്ടുകളിൽ, അവരുടെ വേദനകളിൽ, അവരുടെ പ്രശ്നങ്ങളിൽ മതാധ്യാപകർ പലപ്പോഴും ഇടപെടാറുണ്ട്. കുട്ടികളുടെ ജീവിതത്തിൽ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളിൽ പോലും മതാധ്യാപകർ വ്യക്തമായിട്ട് ഇടപെടാറുണ്ട്. ആ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും മതാധ്യാപകർ ആ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് മാറാറുണ്ട്. അവരുടെ വലിയ ത്യാഗത്തിന്, ആ വലിയ സ്നേഹത്തിന്, ആ വലിയ ആത്മസമർപ്പണത്തിന് സഭ ഏറെ ആദരപൂർവ്വം കാണുകയാണ്. ഈ ഒരു ദിനത്തിൽ എല്ലാ മതാധ്യാപകർക്കും ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും ദുഖ്റാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം എല്ലാ മതാധ്യാപകർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്നേക്കും വളർന്നുകൊണ്ടിരിക്കുന്ന വിത്തുകൾ പാകുന്നവരാണ് അധ്യാപകർ. വിശുദ്ധ തോമാസ്ലിഹയുടെ തീഷ്ണതയോട് ചേർന്ന് നിന്ന് ഇളം തലമുറയെ വിശ്വാസത്തിലും സുഹൃദത്തിലും ആത്മീയ നിറവിനാലും വളർത്താൻ പ്രതിഫലിച്ച കൂടാതെ പ്രയത്നിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. അവരുടെ പ്രയത്നങ്ങളെ നന്ദിയോടെ വിദ്യാർത്ഥികളായ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയ അധ്യാപകർക്ക് മംഗളങ്ങൾ ആശംസിക്കുകയും ഗുരുവന്ദന നടത്തുകയും ചെയ്യുന്നതിനായി ഓരോ ക്ലാസ് പ്രതിനിധികളെ ക്ഷണിക്കുന്നു.
ഞങ്ങൾക്കും മതവിശ്വാസം പകർന്നു തരുന്ന ഞങ്ങളുടെ അസിസ്റ്റന്റ് ഹെഡ്മാസ്റ്റർ ജോളിക്കുട്ടി സാറിന് മത അധ്യാപക ദിനത്തിൽ ആശംസകളും പ്രാർത്ഥനകളും വിശുദ്ധിയുടെ പാതയിൽ ഞങ്ങളെ നയിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചറായ അനിന ടീച്ചർക്ക് മത അധ്യാപക ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ഞങ്ങൾക്ക് വിശ്വാസ ദീപം പകർന്നു നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മിനി ടീച്ചർക്ക് മത അധ്യാപക ദിനാശംസകൾ. നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചറായ മെർലിൻ സിസ്റ്ററിന് മത അധ്യാപക ദിനാശംസകൾ നേരുന്നു. ഞങ്ങളെ ഈശോയെ കുറിച്ചും സഭയെ കുറിച്ചും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആൻസി സിസ്റ്ററിന് മത അധ്യാപക ദിനത്തിന്റെ ആശംസകൾ. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപികയായ ലിസ ടീച്ചറിന് മത അധ്യാപക ദിനാശംസകൾ നേരുന്നു. ഞങ്ങൾക്ക് അറിവിനോടൊപ്പം വിശ്വാസത്തിന്റെ വെളിച്ചം പകർന്നു തരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അൻസ സിസ്റ്ററിന് മത അധ്യാപക ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും. ലൂക്കയുടെ സുവിശേഷം 6:40 ഞാൻ ക്രിസ്മനായി. ഇന്ന് 29/6/2021 മത അധ്യാപക ദിനം. എല്ലാ മത അധ്യാപകർക്കും എൻ്റെ വിനീതമായ മത അധ്യാപക ദിന ആശംസകൾ. ഞങ്ങളെ പഠിപ്പിക്കുന്ന സുബീന ടീച്ചർക്ക് 1000 നന്ദിയും സ്നേഹവും. ഈശോയെ ചേർത്ത് വളരാൻ പഠിപ്പിക്കുന്ന, വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന, ആത്മാവിന്റെ കുറവുകളെ നിറവുകളാക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൽഫി ടീച്ചറിന് ഈ ദിവസത്തെ എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട റാണി ടീച്ചറിനും 8-ാം ക്ലാസ്സിലെ കുട്ടികളായ ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ മതാധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് സ്നേഹോപഹാരമായി ഈ പൂച്ചെണ്ട് നൽകുന്നു. ദൈവത്തിന്റെ മനുഷ്യരുടെ മുൻപിൽ സമൃദ്ധനായി വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നു വന്ന ഈശോയെ പോലെ നമ്മളുടെ വീടിനും നാടിനും നന്മ ചെയ്ത് വളരുവാനും നല്ല ജീവിതം കൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന സിസ്റ്റർ റോസ് ടോമിന് മത അധ്യാപകന് ആശംസകൾ നേരുന്നതോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും ആശംസയും. ബഹുമാനപ്പെട്ട എല്ലാ മത അധ്യാപകർക്കും നമസ്കാരം. വിശ്വാസ പ്രഖ്യാപനം വഴി അറിവിന്റെയും സ്നേഹത്തിന്റെയും ലോകത്തേക്ക് നമ്മെ കൈവിളിച്ചു ചേർത്തിയ എല്ലാ പ്രിയ മത അധ്യാപകരെയും ഇന്നേ ദിവസം നമുക്ക് ഹൃദയപൂർവ്വം സ്മരിക്കാം. നിർമ്മലാഭവൻ സൺഡേ സ്കൂളിലെ എല്ലാ പ്രിയ മത അധ്യാപകരെയും, ശിഷ്യ എന്റെ വിശ്വാസ പരിശീലകനായ ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ സാറിനും എന്റെ പേരിലും മറ്റെല്ലാവരുടെയും പേരിലുമുള്ള സ്നേഹാശംസകളും ഒത്തിരി നന്ദിയും അർപ്പിക്കുന്നു. അവരോടൊപ്പം വിശ്വാസ വെളിച്ചം പറഞ്ഞു തരികയും വിശുദ്ധിയുടെ പാതയിൽ വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മത അധ്യാപനായ തോമസ് സാറിന് എന്റെ എല്ലാ വക മത അധ്യാപകത്തിന്റെ ആശംസകളും ഞാൻ നേരുന്നു. പ്രതിസന്ധി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ പോലും, വളരെയേറെ ജോലിത്തിരക്കിനിടയിലും ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ വെളിച്ചം പകർന്നു നൽകുകയും ഒപ്പം സ്നേഹവും കരുതലും മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ചെസ് ടീച്ചർക്ക് ഈ മത അധ്യാപക ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഒപ്പം പ്രാർത്ഥനയും. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് ധീരതയോടെ ഏറ്റുപറഞ്ഞ ക്രിസ്തു ശിഷ്യൻ വിശുദ്ധ തോമസ് ലീഹ. തോമസ് ലീഹായുടെ വിശ്വാസ തീക്ഷ്ണത സ്വന്തമാക്കാൻ നമുക്കും പരിശ്രമിക്കാം. വിശുദ്ധ തോമസ് ലീഹായുടെ വിശ്വാസ പാരമ്പര്യത്തെ നമ്മളുമായി പങ്കുവെക്കുന്നതിനായി മാരിയോണെ ക്ഷണിക്കുന്നു. തമ്പുരാന്റെ വിലാപ്പുറത്ത് കൈവയ്ക്കാൻ ശാഠ്യം പിടിച്ച ആ വിശ്വാസ വെളിച്ചം ഭാരത മണ്ണിൽ വിതച്ച തോമസ് ലീഹായുടെ ഓർമ്മയാചരിക്കുന്ന പുണ്യദിനം 3 ജൂലൈ. ആദ്യമേ തന്നെ എല്ലാവർക്കും സെന്റ് തോമസ് ഡേയുടെയും മത അധ്യാപക ദിനത്തിന്റെയും ആശംസകൾ. സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ച, ഡയറക്ടർ അച്ച, ഹെഡ്മിസ്റ്റേഴ്സ്, മറ്റ് അധ്യാപകരെ, ആർഷ ഭാരതത്തിന്റെ ഓംകാര ധ്വനിയുടെ നിറവായി
അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്വത്തിൽ നിന്ന് സത്യത്തിലേക്കും മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്കും നയിക്കണമെന്ന പ്രാർത്ഥനയ്ക്ക് നിറവായി വഴിയും സത്യവും ജീവനും ചേർന്ന ത്രിവേണി സംഗമമാണ് ക്രിസ്തുനാഥനെന്ന ബോധോദയം നൽകിയ ഗുരുചേതനയാണ് മാർ തോമസ് ലിഹ. ഘോരതമസിൽ ഒഴുകുന്ന ഭാരതഭൂമിന്റെ നിശയെ കുരിശിൽ നിന്നിറ്റ് വീണ നിരദീപമായി നീ പ്രകാശപൂരിതമാക്കി എന്നാണ് സഭാപിതാവായ മാർ അപ്രയും തോമസ് ലിഹയെ വിശേഷിപ്പിക്കുന്നത്. തൊട്ടറിഞ്ഞു വിശ്വസിച്ചവന്റെ കെട്ടുപോകാത്ത വിശ്വാസ സാക്ഷ്യം നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പും അതിനോടുള്ള പ്രതിബദ്ധതയും ഓർമ്മപ്പെടുത്തുന്നു. അവന്റെ മുറിവുകളിൽ വീരിറക്കിയ ഒരു ജീവിതം, എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന സമർപ്പണ വാക്യത്തിൽ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ തിരുരാവിൽ സമർപ്പിച്ച തോമസ് ലിഹ നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായി തീർന്നതിൽ നമുക്ക് അഭിമാനിക്കാം. തോമസ് ലിഹയുടെ പൈതൃകം പേറുന്ന നമുക്ക് ആഴമായി വിശ്വാസ ചൈതന്യത്തിൽ അടിയുറച്ചവരാകാം. അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞവന്റെ മാർഗവാസികൾക്ക് ഈശോ എന്ന രക്ഷകനെ പിരിഞ്ഞ് ആ സത്യവിശ്വാസത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ ഒരവകാശവുമില്ല. ആത്മസമർപ്പണത്തിന്റെ ജ്ഞാനസ്നാനത്തിലൂടെ പുതിയ സൃഷ്ടികളായി നമുക്ക് മാറാം. അനുദിനം അൾത്താരയിൽ അവന്റെ ശരീരത്തിന്റെ ക്ഷതം കാട്ടിത്തന്ന് അവൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. നിന്റെ വിരൽത്തുമ്പ് ഇവിടെ കൊണ്ടുവരിക, എന്റെ മുറിവുകൾ കാണുക, എന്റെ പാർശ്വത്തിൽ കൈവയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. നന്ദി, നമസ്കാരം. നമ്മുടെ നിർമ്മലാഭവൻ സൺഡേ സ്കൂളിനെ കൃത്യമായും ചിട്ടയോടും കൂടി നയിക്കുന്നതിന് മുൻകൈയെടുക്കുന്ന, സദാ പുഞ്ചിരിയോടെ കുഞ്ഞുങ്ങളുമായി ഇടപെടുന്ന നമ്മുടെ സ്വന്തം ഹെഡ്മിസ്ട്രസ് മദർ ലെനി ഗ്രേസിനെ ഏവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ഡയറക്ടർ ലിജോ അച്ഛ, ജോണിക്കുട്ടി സാർ, ഏറ്റവും പ്രിയപ്പെട്ട മതാധ്യാപകരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, തൊട്ടറിഞ്ഞ് വിശ്വസിച്ചവൻ്റെ കെട്ടുപോകാത്ത വിശ്വാസം മുറുകെ പിടിച്ച് ആ വിശ്വാസം ഭാരത മണ്ണിൽ വിതച്ച നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർത്തോമ എന്ന പുണ്യദിനമാണ് ജൂലൈ 3. വിശ്വാസത്തിൽ വളരാൻ നമുക്ക് മാർത്തോമ സ്ലിഹയുടെ മാധ്യസ്ഥം തേടാം. അതോടൊപ്പം തന്നെ ഭാവി തലമുറയെ വിശ്വാസത്തിൽ വളർത്താൻ പ്രതിഫലിച്ചു കൂടാതെ അധ്വാനിക്കുന്ന നമ്മുടെ മത അധ്യാപകരെ പ്രത്യേകമായി ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനം കൂടിയാണല്ലോ ഇന്ന്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മതാധ്യാപകർക്കും ഒരിക്കൽ കൂടി മതാധ്യാപക ദിനാശംസകൾ. ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. കൊറോണ എന്ന മഹാവ്യാധി നമ്മളെയും കുഞ്ഞുങ്ങളെയും തമ്മിൽ അകറ്റി നിർത്തിയിട്ട് 1 കഴിഞ്ഞു. എങ്കിലും വിശ്വാസത്തിലും തീക്ഷ്ണതയിലും ജ്ഞാനത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ പരിപാടിക്ക് മനോഹരമായ സന്ദേശം നൽകി ഞങ്ങളെ ധന്യരാക്കിയ മോളിയച്ചന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞ ലിജോച്ചൻ്റെ ശക്തമായ നേതൃത്വ ഗുണത്തിലൂടെയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ യാത്ര. അച്ഛൻ്റെ വ്യത്യസ്തമായ ചിന്തകളും കാഴ്ചപ്പാടുകളും നമ്മെ തീക്ഷ്ണതയിൽ അനുദിനം വളർത്തുന്നതിന് ഏറെ സഹായകമാണ്. അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി നിർമ്മലാഭവൻ സൺഡേ സ്കൂളിനെ ഇപ്പോൾ ലൈവായി നിർത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരുമാണ്. ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശങ്ങളോട് സഹകരിച്ച് കൊറോണ കാലത്തും മനോഹരമായ പരിപാടികൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കാഴ്ചവെച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഒത്തിരി നന്ദി. കൊറോണ എന്ന രോഗം എത്രയും വേഗം ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനും ദൈവത്തിൻ്റെ കരുണ മനുഷ്യവംശത്തിന്മേൽ ഒഴുകുന്നതിനും വേണ്ടി നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.